ഇറങ്ങിയുന്നുണ്ട്. ഹലോ 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 ചേച്ചി, എന്റെ പേര് ബാലു എന്നാണേ. ഞാൻ മറ്റേ കോമളൻ ചേട്ടൻ പറഞ്ഞിട്ട് വിളിക്കുക. സിന്ധു ചേച്ചി അല്ലേ? മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ എത്ര പേരുണ്ട്? അയ്യോ ചേച്ചി, ഞാൻ എന്റെ വീട്ടിലെ അമ്മയ്ക്ക് ഒറ്റ മോനാ. പിന്നെ നിങ്ങൾ അവിടെ എത്ര പേരുണ്ടെന്നാ ചോദിച്ചേ? നമ്മൾ എത്ര പേരുണ്ടെന്ന്? നമ്മള് നാലു പേരുണ്ടെന്ന്. ഞാൻ അണ്ണൻ, മനു, ബാലു. ഞാൻ ഒന്നു പാകിസ്ഥാൻ കാരനോ? അഞ്ചു പേരുണ്ടെന്ന് പറഞ്ഞു. ചുമ പ്രശ്നമാവും, അവള് പേടിച്ചിട്ട് വരില്ല. ഇവിടെ രണ്ടുപേരുടെ കേസ് പറയും, എന്റെ പേര് ഞാൻ കൊടുക്കാം. അതെ, ഒരാളൊന്ന് പറഞ്ഞാൽ മതി. ഇവൻ മാത്രം ഒരാള്, ഇവൻ മാത്രം വിളിക്കും. മനു, നിനക്കൊരു അന്തിക്കൂട്ടിലെങ്കിലും. അത് ചേച്ചി, ഇവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതാ കട്ടായി പോയത്. ഒരാളെ ഉള്ളു ചേച്ചി, പേടിക്കണ്ട, ഒറ്റ ഒരാളെ ഉള്ളു. ഏക്ക് മിനിറ്റ്, ഇപ്പൊ ജാത്താവും അവിടെ. ഹലോ ഹലോ, ഞങ്ങളവിടെ വിളിച്ചു കേട്ടോ. ഒരു കാര്യം ചെയ്, നിങ്ങൾ നാളെ ചെന്ന് അവളെ ഒന്ന് കാണു. ശരി കേട്ടോ. എല്ലാം ഭംഗിയായിട്ട് നടക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, പോരെ. ശരി ചേട്ടാ. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. ആ ഈ ചേച്ചിയെ കിട്ടുവാ, നിന്റെ അമ്മയുടെ നായരെ കിട്ടും. മല്ലല്ലേ ചേട്ട? അല്ല, ബംഗാളി ഓരോ കീറന്ന ഉണ്ടല്ലോ, ജീപ്പിക്കാൻ സമ്മതിക്കല്ലേ ബംഗാളികള്. എവിടെ ചെന്നാലും ഇവന്മാരാണല്ലോ. സമയം 10 മണി കഴിഞ്ഞു, അവൾ ഇവിടെ തന്നെയാണോ വരാന്ന് പറഞ്ഞത്? ഇവനൊക്കെ പോയി ചത്തുറ ഏത് മരപ്പെട്ടിയാണ് അവളെ കെട്ടാൻ വേണത്, അവന്റെ ഒരു വിധി. എന്തിനാ വെറുതെ ആ കുട്ടിയെ പറ്റി അവാദം ഒക്കെ പറഞ്ഞുണ്ടാക്കണേ? ഒന്നും അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കാനുള്ള മനസ്സാ കുട്ടിക്ക് ദൈവം കൊടുത്തില്ലേ? അതൊക്കെ ഒരു ഭാഗ്യളിയാ, എനിക്ക് കിട്ടിയവിടെ ഞാൻ പൊളിച്ചാന്. ഇതാവളല്ലേ, നോക്കിയേ ശിവണ. മറ്റവളുടെ കൂടെ ഞാൻ നമ്മളെ കണ്ടാണ്ടല്ലോ. എന്നെ കണ്ടെന്ന് തോന്നുന്നു. പട്ടാ പകുതി പോലും നിന്റെ ഒരു മനുഷ്യൻ മനസ്സിലാവില്ല. പിന്നെ നീ എന്തിനാ പതുങ്ങളത്? മലയാളത്തിൽ പറ. ഹലോ, അല്ല നിങ്ങൾ ആരും ഇപ്പൊ ക്ഷേത്രത്തില് കാണാറില്ല? അത് ഇവന്റെ അമ്മൂമ്മ മരിച്ചിട്ട് പെല വന്നായിരുന്നേ, അതാ. ഓ, അല്ല എന്താ ഇവിടെ? ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നാ. ഗേൾഫ്രണ്ട് ആണോ? പയ്യനാണ്. എനിവേസ്, ഇത്രയും കാലം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ഷിബു, പ്രശസ്ത വീഡിയോഗ്രാഫറാണ്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പോകുന്നു. അതല്ല, ഇതെന്റെ അസിസ്റ്റന്റ് ലൈറ്റ് ബോയ് ആണ്, പേര് ബാൽ. പിന്നെ ഇതെന്റെ ഏറ്റവും അവസാനത്തെ ലൈറ്റ് ബോയ് ആണ്. വെറും ലൈറ്റ് ബോയ് അല്ല, പ്രശസ്തനായ ലൈറ്റ് ബോയ്. ഞാൻ ഇല്ലാത്തപ്പോ വീഡിയോ ഒക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാൻ ഇല്ലാണ്ട് പിന്നെ ഇവൻ വർക്കിന് പോവാറുണ്ടോ അല്ലേ? അതെ, ഓ അതാണ്. പിന്നെ ഇവൻ, ഞാൻ പറഞ്ഞു, My name is Biju Lucas. Lucas. Okay. ഞാനൊരു പാവം അച്ഛനാണ്, പക്ഷേ എല്ലാവരും കേട്ടിട്ടില്ല കേട്ടോ, അങ്ങനത്തെ ഒരു അച്ഛനാണ്. ഞാനൊരു ലോഡ്ജ് ഒക്കെ നടത്തുന്നു, അതിനകത്ത് ഇവരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. വാടക ഒന്നും കറക്റ്റ് ആയിട്ട് തരാറില്ല, ഞാനതൊന്നും ചോദിക്കാറില്ല. പൂർ ബോയ്സ് ആയതുകൊണ്ട് ഞാനത് ചോദിക്കാറില്ല, അവരൊക്കെ തരാറില്ല. ബൈദബൈ, കുട്ടിയുടെ പേര് പറഞ്ഞില്ല കേട്ടോ. എടി, എനിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി, വണ്ടി കൂലിക്ക് എങ്ങനെയും തന്നിട്ട് പോടി. കാര്യം കഴിഞ്ഞിട്ട് കാശ് തിരിച്ചു വയ്ക്കുന്ന പരിപാടി എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. എല്ലാം പിടിച്ചു വാങ്ങിച്ചിട്ട് പിടി. എന്തൊക്കെയായിരുന്നു? ദേവിയാണ്, ദേവതയാണ്, കെട്ടില്ലെങ്കിൽ ചാവും, എന്നിട്ട് രണ്ടും കൂടി തമ്മിലടി. ഒരാള് കൊച്ചിന് പേരിടണം, ശിബു. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, അവള് ദേവിയാ, സിന്ധു ദേവി. ശവത്തെ കുത്തലാടാ. വെറുതെ അല്ല പണ്ടുള്ളവര് പറയണത്, അഴകുള്ള ചക്കില് ചൊളയൊന്നും കാണൂലെന്ന്. അവളാ. എടുക്ക്. ഹലോ,
ഞാനതല്ല ചിന്തിക്കുന്നത്. വർഗീസിന്റെ കണ്ണു വെട്ടിച്ച് അവൾ എങ്ങനെ അകത്തു കയറ്റുന്നില്ല. എനിക്കൊരു ഐഡിയ, നമുക്കവിടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഓടി വിളിച്ചിറക്കിയാലോ. പറക്കുന്ന ലോഡ്ജ അവിടെ അവൻ ഹെലികോപ്റ്റർ ഇറക്കാൻ പോണത്. അവൻ പറഞ്ഞ് ബെസ്റ്റ് പോയിന്റ്. പ്രശ്നം പിന്നെ ഹെലികോപ്റ്റർ ഒന്നും എങ്ങനെയല്ല എന്നെ ഇതുകൊണ്ട് കുത്തി അങ്ങ് കൊല്ല. പഞ്ചാബി തന്നെ പരിപ്പളൊക്കെ വന്ന പഞ്ചാബി. കർത്താവെ, ഇതാരെ പഞ്ചാബ്? എന്റെ ലോഡ്ജ് പഞ്ചാബി, നമ്മുടെ സ്വന്തം സ്ഥലം, ധൈര്യമായിട്ട് വരയ്ക്കും. ഹലോ, ഇവിടെ 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 എന്താ? ഒരു റൂം വേണം. ആർക്ക്? എന്റെ ഫ്രണ്ട് ബംഗാളിക്കല്ല, പഞ്ചാബിക്ക്. നിന്റെ ഫ്രണ്ടോ? എന്റെ ഫ്രണ്ട്. നീ ഇത്രക്കും വലിയവനാണ്. അല്ലെങ്കിലും മുറ്റത്തെ മുള്ളേക്ക് വേണമില്ലല്ലോ. എന്റെ ലോഡ്ജിൽ ആദ്യമായിട്ട് ഒരു പഞ്ചാബി വരുന്നേ. അല്ല, നിനക്ക് ഇയാളോട്ട് എങ്ങനെ ബന്ധം? അറിയാൻ പണ്ട് പഞ്ചാബി പോയപ്പോൾ ബന്ധാ. ഈ പഞ്ചാബിനും പോയില്ലേ? പോയിട്ടുണ്ട്. ഇയാൾക്ക് മലയാളം അറിയില്ലേ? അറിയാത്തോണ്ടല്ലോ മിണ്ടാണ്ടിരിക്കണത്. ആ, അത് ശരിയാ. ഓ, എന്നാ ബോഡിയാ, ഒരുക്ക് പോലിരിക്കണം. ഈ പഞ്ചാബിൽ എവിടെയാ സ്ഥലം? ഇന്ന് ഞാൻ അമ്മാനാടി കളിക്കും. ഞാൻ അതിന്റെ മുതലാളി. ഗസ്റ്റുകളോടൊക്കെ ഇങ്ങനെയാണ് പെരുമാറുന്നത്? അതൊരു പഞ്ചാബിയോട് ചോറിയോട്ടാ. എടാ മോനെ ബാലു, എന്തോ എനിക്ക് ചെറിയൊരു ആഗ്രഹം പറയണ്ട. ഈ പഞ്ചാബിയുടെ ബോഡിയിൽ ഒന്ന് തൊടാൻ പറ്റുമോ? അത് പറ്റില്ല. പ്ലീസ്, നീ ഒന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് ഹിന്ദി അറിയാൻ പറ്റണ്ടേ? അത് ഞാൻ ചോദിച്ചേനെ. ആ ചോദിച്ചു. ബോഡി ടച്ചോട്ടെ. ഹേ, 500 രൂപ കൂടും. ഹേ, 500 രൂപ കൂടുന്നു? അങ്ങനെയല്ല, പിന്നെ ആട്ടെ ഹിന്ദി പറഞ്ഞാ. ചേട്ടാ, സംസാരിച്ചിരിക്കാൻ സമയമില്ല, നല്ല ക്ഷീണമുണ്ടേ. ആ റൂം ഒന്ന് പിന്നെന്താ തരാലോ. അതിനാണ് പ്രയാസം. പേര് പറ. പഞ്ചാബിയുടെ പേര് പറഞ്ഞു. പഞ്ചാബിയുടെ പേര് പറഞ്ഞു. സോറി സാർ, ഇവരെ ഇല്ലാത്തവനാ. ഒന്ന് ഹിന്ദി പറഞ്ഞോട്ടെ. ആ, പഞ്ചാബിയുടെ പേര് പറഞ്ഞു. സിന്ധു. സിന്ധു അല്ല, സിദ്ധു. സിദ്ധു സിദ്ധു. ഇനിയിപ്പോ പ്രശ്നം എന്നെ പറ്റിക്കാൻ നോക്കണ്ട. കളിക്കാരനല്ലേ? ഇയാളും കളിക്കാരനാണ്. എന്ത് കളി? ക്രിക്കറ്റ് കളിക്കാരൻ. ക്രിക്കറ്റ്. സിദ്ധു.